السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، فالنبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും കാത്തു സംരക്ഷിക്കുമാരാകട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? നാം പറയും അഹമ്മദ്, അബൂബക്കർ, അബ്ദുറഹ്മാൻ, അബ്ദുസ്സലാം, ഇങ്ങനെ തുടങ്ങിയവരാണ്. ആ പേര് കണക്കുമ്പോൾ നിങ്ങൾക്ക് മുസ്ലിം എന്ന് മനസ്സിലാവൂലേ എന്ന് ചോദിക്കുന്നവരാണ് ഞാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അൽ മുസ്ലിം, യഥാർത്ഥ മുസ്ലിം ആരാണ്? മൻ സലിമൽ മുസ്ലിമൂന, മറ്റ് മുസ്ലിമീങ്ങൾ അവനിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. മിൻ ലിസാനിഹി, അവൻ്റെ നാക്കിൽ നിന്നും, വയദിഹി, അവൻ്റെ കയ്യിൽ നിന്നും, അവൻ്റെ നാക്കിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാക്കിൽ നിന്ന് ഒരാൾക്കും ഒരു വിഷമവും വന്നുകൂടാ. ഒരാളെക്കുറിച്ച് ഒരു അഭിപ്രായവും, അതായത് തോന്നിവാസം പറയാൻ പാടില്ല. ഞാൻ പ്രത്യേകിച്ചും ആലിമീങ്ങളെയും സാദാത്തീങ്ങളെയും പറയുമ്പോൾ, അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ നാക്ക്, ആ നാക്കിൽ നിന്ന് രക്ഷപ്പെടണം. മറ്റു മുസ്ലിമീങ്ങൾ രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ അതിൽ പ്രമുഖരാണ് ആലിമീങ്ങൾ, അതിലും പ്രമുഖരാണ് സാദാത്തീങ്ങൾ. ഒരു സയ്യിദിനെയും നാം തരംതാഴ്ത്താൻ പാടില്ല, ഒരു ആലിമിനെയും തരംതാഴ്ത്താൻ പാടില്ല. മനസ്സിലാക്കണം ഇത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ആരോ ഒരു സയ്യിദിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആലിമിനെ കുറിച്ച് പറയുമ്പോൾ, നാം അപ്പടി വിശ്വസിച്ചും കൊണ്ട് അതിനെ ജനങ്ങൾക്കുള്ള ഇടയിൽ പരത്തിയും കൊണ്ട് നമ്മുടെ സംസാരമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് പാടില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഷറിൽ നിന്ന്, അവൻ്റെ നാക്കിൻ്റെയും കയ്യിൻ്റെയും ഷറിൽ നിന്ന് ജനങ്ങൾ, മറ്റു മുസ്ലിമീങ്ങളതാ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവനെ കൊണ്ടൊരു മുസ്ലിമിനും ബുദ്ധിമുട്ടില്ല, ഒരു മനുഷ്യനും ബുദ്ധിമുട്ടില്ല. അവൻ്റെ കൈ കൊണ്ടോ നാക്ക് കൊണ്ടോ ആരെയും കുറ്റം പറയാറില്ല. അപ്പം അതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്തൊരു ഗൗരവത്തിനാണത്, അൽ മുസ്ലിം, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ, മൻ സലിമൽ മുസ്ലിമൂന, മറ്റുള്ള മുസ്ലിമീങ്ങൾ രക്ഷപ്പെട്ടു, മിൻ ലിസാനിഹി, അവൻ്റെ നാക്കിൽ നിന്ന്. അപ്പോൾ ആരെയും കുറ്റം പറയാൻ ഞാനില്ല, ആരെന്തു പറഞ്ഞോട്ടെ, ഞാനതിനില്ല. കാരണം കുറ്റം പറയാൻ ഗൈബത്ത് പറയാനും പാടില്ല, അത് കേൾക്കാനും പാടില്ല. അങ്ങനെ കേൾക്കുമ്പോൾ പറയണം ഞാനതിനില്ല, വിട്ടു നിൽക്കാൻ വേണ്ടി നാം കൽപ്പിക്കണം. അതുകൊണ്ട് ആരും പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, ആരെങ്കിലും ഒരു സയ്യിദിനെക്കുറിച്ച്, ഒരു ആലിമിനെക്കുറിച്ച്, ഒരു മഹാനെക്കുറിച്ച്, പോകട്ടെ ആരെക്കുറിച്ച് പറയുമ്പോഴും ഞാനതിനില്ല, ഞാൻ ഇല്ല മാത്രമല്ല നിങ്ങളത് പറയാൻ പാടില്ല എന്ന് പറയാൻ ഞാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് എൻ്റെ മീങ്ങളെ, മഹാന്മാരെ മൂട് പഠിപ്പിച്ചു, ആലിമീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ്. ഇന്ന് നോക്കൂ, വലിയ ചർച്ച എന്താണ്? ഉസ്താദിനെക്കുറിച്ച്, പള്ളിയിലെ ഖതീബിനെക്കുറിച്ച്, അല്ലെങ്കിൽ മുഅദ്ദിനെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റു ഉസ്താദുമാരെക്കുറിച്ച് പറയുന്നു. അയാളവിടെ പഠിപ്പിക്കുന്നത് ശരിയില്ല, അല്ലെങ്കിൽ അയാളെ ഖുതുബ ശരിയില്ല, അയാളെ നിസ്കാരം ഒന്നും പോരാ, അയാളെ കുനൂത്തോതരില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ണമായ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഒരു ആലിമിനെയും ഒരു സയ്യിദിനെക്കുറിച്ചും ആരെന്തു പറയട്ടെ, ഞാൻ പറയാനില്ല. പക്ഷേ ഒരു സയ്യിദ് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ വീക്ഷണത്തിലെ തെറ്റായി കണ്ടാൽ തന്നെ ആ സയ്യിദിനോട് പോയി പറയാം. പുസ്തകങ്ങളെ
നിങ്ങളിൽ നിന്നൊരു തെറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാമല്ലാതെ ജനങ്ങളെ മുമ്പിൽ പരസ്യപ്പെടുത്തിക്കൊണ്ട് ആ സെയ്ത് ശരിയല്ല എന്ന് പറയാൻ പാടില്ല. ഒരു ആരിവിനെ കുറിച്ച് തെറ്റായി ചിത്രീകരിക്കാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ എന്നെ വിളിച്ച് പറയാം, അല്ലെങ്കിൽ എന്നെ സൂചിപ്പിക്കുക നിങ്ങളൊരു തെറ്റുണ്ട്, അത് നമ്മൾ ഉസ്താദല്ലേ എന്ന് പറഞ്ഞ കാര്യമില്ല. എങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ അഭിപ്രായം എന്തല്ല, ജനങ്ങളുടെ മുമ്പിൽ അയാളെ ചെറുതായി കാണലല്ല, അയാളോട് ശരിക്കും എങ്ങനെ അയാളുടെ നമ്പർ എടുത്ത് അല്ലെങ്കിൽ അയാളെ കണ്ട് സംസാരിച്ച് പറയാ ഇത് തെറ്റായ കാര്യമല്ലേ എന്ന് ചോദിക്കാമെന്നല്ലാതെ ഒരിക്കലും ഒരു ആലിമിനെയോ ഒരു സയ്യിദിനെയോ നാം കുറ്റം പറയാൻ പാടില്ല. മാത്രമല്ല ഒരു സാധാരണക്കാരനെയും പാടില്ല. അതുകൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെങ്കിൽ എന്നെക്കുറിച്ച് ജനങ്ങൾ പറയുന്ന അയാളെ നാക്കുകൊണ്ട് ഒരാൾക്കും ഉപദ്രവമില്ല, അയാളെ കൈ കൊണ്ട് ഒരാൾക്കും ഉപദ്രവമില്ല, ഒരാളെക്കുറിച്ച് ഗൈബത്ത് പറയാൻ അയാളെ നാക്കില്ല, അതുപോലെ ആരെക്കുറിച്ച് എന്ത് എഴുതാനോ അടിക്കാനോ പ്രയാസപ്പെടുത്താനോ അയാളെ കൈകളും ഇല്ല എന്ന് പറഞ്ഞാൽ അവനാണ് യഥാർത്ഥ മുസ്ലിം. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാരാകട്ടെ. മിനെന്ന് പറഞ്ഞാൽ മുത്തനബി പറയുന്നു വീണ്ടും ഒരു വിഷയം, അതേ വിഷയമാണ്, അതിനെക്കുറിച്ചൊന്ന് ഗട്ടി കൂട്ടി പറയുന്നു, ഘനം കൂട്ടി പറയുന്നു. അൽ വൽ മുഅ്മിനു മൻ അമിനഹുന്നാസ് അലാ ദിമാഇഹിം വഅംവാലിഹിം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുതലും അതുപോലെ അവരുടെ രക്തവും അവരുടെ മാനവും അതിനൊക്കെ ക്ഷതം വരുത്താത്തവനാണ്. മറ്റുള്ള മുഅ്മിനീങ്ങളെ മറ്റുള്ള മുസ്ലിമീങ്ങളെ തോന്നിവാസം പറയാത്തവൻ, അവരെ അക്രമിക്കാത്തവൻ, അവരെ അടിക്കാത്തവൻ, അവരെ ചീത്ത വിളിക്കാത്തവൻ, അങ്ങനെയുള്ളവനാണ് എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കരളിൻ്റെ കഷ്ണമായ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുമ്പോൾ ഇതൊക്കെ നാം പാലിച്ചാൽ എനിക്കും നന്ന് നിങ്ങൾക്കും നല്ലതാണ്. അള്ളാഹു നമ്മളെ മുത്തഖികൾ പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ.